നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി മത്സരത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മത്സരത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വിക്കോമാനോവ് ഇന്നലെയായിരുന്നു ടീമിനോടൊപ്പം ചേർന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ മത്സരത്തിനായി സജ്ജരല്ല എന്ന് ഇവാൻ വിക്കോമാനോവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടീമുകളും ഇന്ന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ മുൻതൂക്കം ബംഗളൂരു എഫ് സിക്ക് തന്നെയായിരുന്നു. മാത്രമല്ല, ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഷോട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ബംഗളൂരു എഫ് സിയുടെ ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗ് സന്ധു സേവ് ചെയ്യുകയായിരുന്നു. അൽവാരോ വാസ്കോസിന്റെ മികച്ച ഒരു ഫ്രീ കിക്കും ഇന്ന് കണ്ടു. ആദ്യ പകുതിയിൽ രണ്ട് ടീമുകളും അറ്റാക്ക് ചെയ്ത് കളിച്ചെങ്കിലും രണ്ട് ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ 56-ാം മിനിറ്റിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി റോഷൻ സിംഗ് ഗോൾ നേടുകയായിരുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബംഗളൂരു എഫ് സിയുടെ താരങ്ങളൊക്കെ ഇന്ന് നല്ലപോലെ ഫിസിക്കലായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ ബംഗളൂരു എഫ് സിയുടെ മാറ്റുന്ന ഒരുപാട് അറ്റാക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ നിശുകുമാർ, മാർക്കോ ലെസ്കോവിച്ച്, ഉർമി പാൻഡ്രൂവ്, ഹർമൻജോത് കബർ എന്നീ താരങ്ങളൊക്കെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ലൂണയും അതുപോലെ തന്നെ ജീക്സൺ സിംഗും ഇന്നത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ജോർജെ പെറേര ഡിയാസിന്റെയും അൽവാരോ വാസ്കോസിന്റെയും സഹൽ അബ്ദുൾ സമദിന്റെയും ഒക്കെ ഒരുപാട് അറ്റാക്കുകളൊക്കെ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക നല്ല ഷോട്ടുകളും ബംഗളൂരു എഫ് സി ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു സേവ് ചെയ്തു. ബോൾ പൊസിഷന്റെ കാര്യത്തിലും പാസസിന്റെ കാര്യത്തിലും പാസിംഗ് ആക്യുറസിയുടെ കാര്യത്തിലുമൊക്കെ ബംഗളൂരു എഫ് സി തന്നെയായിരുന്നു ഇന്ന് മുൻപിൽ. ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ ഗില്ലിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിലെ 75-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി സഞ്ജീവ് സ്റ്റാലിൻ കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിനെ ബംഗളൂരു എഫ് സി വിജയിക്കുകയായിരുന്നു. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ തോൽവിയാണിത്. വരുന്ന മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാൻ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷനിൽ നമ്മളെ കൺമാർക്കെടുത്ത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.